ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫസ്റ്റ് ഗിയർ ഡ്രൈവിംഗ് ക്യാമ്പസ് മേലെ ബസാർ ചെറുപുഴ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. 3 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ്. 1ാം ഘട്ടം December 8 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി. 2ാം ഘട്ടം December 10 കോട്ടയം, വയനാട്, എറണാകുളം, തൃശൂർ, പാലക്കാട്. 3ാം ഘട്ടം December 14 മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. വോട്ടെണ്ണൽ December 16 നടക്കും. ക്രിസ്മസിന് മുമ്പ് പുതിയ ഭരണസമിതികൾ ചുമതലയേൽക്കും. കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗം ചെറുപുഴ മണ്ഡലം കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് റോജസ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. എ സി പൗലോസ് അധ്യക്ഷനായി. കോൺഗ്രസ് എസ് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റായിരുന്ന എം ഡി സുരേഷ് കേരള കോൺഗ്രസിൽ ചേർന്നു. വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് കേരള കോൺഗ്രസിലേക്ക് എത്തിയവർക്ക് സ്വീകരണവും നൽകി. ഈസ്റ്റലേരിക്കാർക്ക് കുടിവെള്ളം കിട്ടാക്കനിയായതിൽ പ്രതിഷേധിച്ചും കുടിവെള്ളം എവിടെയെന്ന മുദ്രാവാക്യമുയർത്തി ഈസ്റ്റലേരി മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചിറ്റാരിക്കാൽ ടൗണിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും തുടർന്ന് നടത്തിയ ധർണയും മഹിളാ കോൺഗ്രസ് നേതാവും മുൻ പഞ്ചായത്ത് മെമ്പറുമായ കെ പി പ്രസന്ന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ എം സി ഖമറുദ്ദീൻ എം എൽ എക്കെതിരായ വഞ്ചനാ കേസുകളുടെ എണ്ണം 100 കടന്നു. 15 പുതിയ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തതോടെയാണ് കേസുകളുടെ എണ്ണം 100 മേലെ എത്തിയത്. 12 പേരിൽ നിന്നായി 2,65,00,000 രൂപയും 3 പേരിൽ നിന്നായി 167 പവൻ സ്വർണവും വാങ്ങി വഞ്ചിച്ചെന്നാണ് പുതിയ കേസുകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക അടുത്ത ചൊവ്വാഴ്ച പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക സംബന്ധിച്ച രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ പരാതി ഉന്നയിച്ച സാഹചര്യത്തിലാണ് വീണ്ടും പേരു ചേർക്കാൻ അവസരം നൽകിയത്. പുതിയ പേരുകൾ ഉൾപ്പെടുത്തിയാണ് പട്ടിക വീണ്ടും പ്രസിദ്ധീകരിക്കുന്നത്. ഇനി വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ അവസരമില്ല. ക്ഷയരോഗമുക്ത കേരളം പദ്ധതി വിജയകരമായി നടപ്പാക്കിയതിന് പെരിങ്ങോമേക്കര ഗ്രാമപഞ്ചായത്തിന് അക്ഷയ കേരള പുരസ്കാരം ലഭിച്ചു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ക്ഷയരോഗമില്ലാത്ത പഞ്ചായത്തായി നേട്ടം കൈവരിച്ചതിനും ക്ഷയരോഗം കണ്ടെത്തിയവരിൽ ചികിത്സ ഇടയ്ക്ക് മുടങ്ങാതിരിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം ലഭിച്ചത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പിനു വേണ്ടി പെരിങ്ങോം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിത പുരസ്കാരം കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് പി നളിനി ഏറ്റുവാങ്ങി. വൈസ് പ്രസിഡന്റ് പി പ്രകാശൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. നിയന്ത്രണം വിട്ട സ്കൂട്ടർ 30 അടി താഴ്ചയുള്ള റബ്ബർ തോട്ടത്തിലേക്ക് മറിഞ്ഞ് വീട്ടമ്മ മരിച്ചു. പെർള മണിയമ്പാറ സങ്കിലമൂലയിലെ ഷാഹുൽ ഹമീദിന്റെ ഭാര്യ സുബൈദയാണ് മരിച്ചത്. പരിക്കേറ്റ മകൾ അലീമത്ത് അനീസയെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീതാങ്കോളിയിലെ സ്റ്റുഡിയോ ജീവനക്കാരൻ കുഴഞ്ഞു വീണു മരിച്ചു. ബേള ചൗക്കാറ് കുത്തുവിലെ നാരായണ റായിയുടെ മകൻ പ്രദീപ് റായിയാണ് ഇന്നലെ വീട്ടിൽ കുഴഞ്ഞു വീണു മരിച്ചത്. ബന്ധുക്കൾ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. കാസർഗോഡ് കോട്ടക്കണ്ണിയിലെ ഒരു സ്റ്റുഡിയോ ജീവനക്കാരനാണ്. കാസർഗോഡ് കെടഞ്ചിയിലെ ആദ്യകാല ഡ്രൈവർ ചോമ എന്ന സുരേഷ് കുഴഞ്ഞു വീണു മരിച്ചു. കുണ്ടാറിലെ സഹോദരി യമുനയുടെ വീട്ടിൽ കുഴഞ്ഞു വീണ ഇദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണപ്പെട്ടു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓൺലൈൻ പഠന പദ്ധതിയിൽ അയൽവക്ക പഠന കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിന് പെരിങ്ങോം വൈക്കര പഞ്ചായത്തിൽ ടെലിവിഷൻ സെറ്റുകൾ വിതരണം ചെയ്തു. KSFE സഹകരണത്തോടെയാണ് പഞ്ചായത്ത് പരിധിയിലെ വായനശാലകൾ, ക്ലബ്ബുകൾ തുടങ്ങിയവയ്ക്ക് ടെലിവിഷൻ സെറ്റുകൾ നൽകിയത്. ടെലിവിഷൻ സെറ്റുകളുടെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് പി നളിനി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പി പ്രകാശൻ അധ്യക്ഷനായി. 2024 സംസ്ഥാനത്തെ ഗ്രാമീണ മേഖലയിലെ മുഴുവൻ വീടുകൾക്കും കുടിവെള്ള കണക്ഷൻ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജലജീവൻ മിഷൻ പദ്ധതിയുടെ രാമന്തളി പഞ്ചായത്ത് തല പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. രാമന്തളി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MB ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ ബസ്സുകളുടെ വാഹന നികുതിയിൽ 50% ഇളവ് അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. ബാക്കി വരുന്ന 50% നികുതി അടയ്ക്കാനുള്ള സമയപരിധിയും നീട്ടി നൽകി. സ്റ്റേജ് കാരേജുകൾക്ക് December 31 വരെയും കോൺട്രാക്ട് കാരേജുകൾക്ക് November 30 വരെയും സമയം അനുവദിച്ചു. 15 വർഷത്തിലേറെ പഴക്കമുള്ള ഡീസൽ ഓട്ടോറിക്ഷകൾക്ക് January 1 ശേഷം നിരോധനം ഏർപ്പെടുത്തി. കേരള മോട്ടോർ വാഹന ചട്ടം സർക്കാർ ഭേദഗതി ചെയ്തു. പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷകൾക്കാണ് ബാധകം. വെള്ളോറ ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിക്ക് ഓക്സോമീറ്ററും തെർമൽ സ്കാനറും നൽകി. വെള്ളോറ 9ാം വാർഡ് കമ്മിറ്റി. വെള്ളോറ ഹോമിയോ ഡിസ്പെൻസറിക്ക് ഓക്സിമീറ്റർ, തെർമൽ സ്കാനർ എന്നീ ഉപകരണങ്ങൾ വാർഡ് മെമ്പർ KC രാജൻ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി.
പെരിങ്ങോം ഗവൺമെൻറ് കോളേജിൽ ആദ്യ ബിരുദാനന്തര ബിരുദ കോഴ്സ് അനുവദിച്ച സർക്കാർ ഉത്തരവായി. എം എ ഇംഗ്ലീഷ് കോഴ്സാണ് അനുവദിച്ചിരിക്കുന്നത്. പുതിയ കോഴ്സ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട സി കൃഷ്ണൻ എം എൽ എ, പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി നളിനി, സി പി ഐ എം പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യബാലൻ, എസ് എഫ് ഐ പെരിങ്ങോം ഏരിയ കമ്മിറ്റി, കോളേജ് യൂണിയൻ എന്നിവർ മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും നൽകിയ നിവേദനം നൽകിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് കോളേജിൽ ആദ്യത്തെ ബിരുദാനന്തര ബിരുദ കോഴ്സ് അനുവദിച്ചത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.